കാട് മൂടി കിടന്നിരുന്ന സംസ്ഥാനത്തെ റെസ്റ്റ് ഹൗസുകൾ ജനകീയമാക്കിയെന്ന മന്ത്രി പി എ മുഹമ്മദ് റിയാസ് ഒരു പ്രത്യേക സംഘത്തിന്റെ കീഴിലായിരുന്നു മുമ്പ് റെസ്റ്റ് ഹൗസുകൾ ഉണ്ടായിരുന്നതെന്നും അദ്ദേഹം പറഞ്ഞു സുൽത്താൻ ബത്തേരിയിൽ അത്യാധുനിക രീതിയിൽ നിർമ്മിച്ച റെസ്റ്റ് ഹൗസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സംസ്ഥാനത്തെ തീരുന്ന സഞ്ചാരികളിൽ മലബാറിലേക്ക് വരുന്നവർ കുറവായിരുന്നു ഇതിനു കാരണം താമസ സൗകര്യങ്ങളുടെ കുറവായിരുന്നു ഇതിനിപ്പോൾ പരിഹാരമായിട്ടുണ്ട് റെസ്റ്റ് ഹൗസുകളിൽ റൂമുകൾ ബുക്ക് ചെയ്യാൻ ഓൺലൈൻ സംവിധാനം ഒരുക്കുകൂടെ ചെയ്തതോടെ വലിയ മുന്നേറ്റമാണ് ഉണ്ടാക്കാൻ സാധിച്ചത് ഇത് സാമ്പത്തികമായി സർക്കാരിനും സഞ്ചാരികൾക്കും ഗുണം ചെയ്തിട്ടുണ്ട് നിലവിൽ 8 റെസ്റ്റ് ഹൗസുകളാണ് നവീകരിക്കാൻ 20 കോടി രൂപ അനുവദിച്ചിരിക്കുന്നത് ഇതിൽ ജില്ലയിൽ മേപ്പാടിയിലെ റെസ്റ്റ് ഹൗസ് നവീകരണവും ഉൾപ്പെടുത്തിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു പൊതുമരാമത്ത് വകുപ്പിന്റേതാണോ വനം വകുപ്പിന്റേതാണോ എന്ന് നമുക്കൊക്കെ സംശയം നിന്നാറുണ്ട് പല റെസ്റ്റ് ഹൗസ് കാട് പിടിച്ച് കിടക്കുകയാണ് ആരും അവിടെ വരാറില്ല അവിടെ അന്നൊക്കെ എന്താണ് നടന്നതെന്ന് ഇപ്പോൾ മൈക്കിലൂടെ എനിക്ക് പറയാൻ വേണ്ടി പറ്റില്ല ഒരു പ്രത്യേക കൂട്ടുകെട്ടുകളുടെ കേന്ദ്രമായിരുന്നു കേരളത്തിലെ പൊതുമരാമത്ത് വകുപ്പിൻ്റെ പല റെസ്റ്റ് ഹൗസുകളും ഇന്ന് റെസ്റ്റ് ഹൗസുകൾ ജനകീയമായി ആളുകൾക്ക് താമസിക്കാൻ പറ്റുന്ന ഒരു സ്ഥിതി വന്നു ഇനിയും നമുക്ക് റെസ്റ്റ് ഹൗസുകളെ മെച്ചപ്പെടുത്താം ഇപ്പോൾ 8 റെസ്റ്റ് ഹൗസുകൾ നവീകരിക്കാൻ 20 കോടിയോളം രൂപ ഇതിനോടകം അനുവദിച്ചു കഴിഞ്ഞു അതിൽ വയനാട് ജില്ലയിലെ മേപ്പാടി റെസ്റ്റ് ഹൗസ് നവീകരണം ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നുള്ള വിവരം ഇവിടെ പ്രത്യേകം അറിയിക്കാൻ ആഗ്രഹിക്കുകയാണ് റെസ്റ്റ് ഹൗസുകളിലൂടെ സഞ്ചാരികൾക്ക് മുറി കിട്ടുന്ന ഒരു സ്ഥിതി വന്നു വയനാട്ടിലെ ടൂറിസം വലിയ നിലയിലേക്ക് ഇപ്പോൾ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് വിനോദസഞ്ചാര മേഖലയിലെ സാധ്യതകൾ ഏറി വരുന്നതിന് റെസ്റ്റ് ഹൗസുകൾ സഹായിക്കുമെന്നും മന്ത്രി പറഞ്ഞു ചടങ്ങിൽ ഐ സി ബാലകൃഷ്ണൻ എം എൽ എ അധ്യക്ഷനായിരുന്നു വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ ജനപ്രതിനിധികൾ ഉദ്യോഗസ്ഥർ തുടങ്ങിയവർ പങ്കെടുത്തു മലനാട് ന്യൂസ് ബത്തേരി